2023-ലെ ഒന്നാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ്സികൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വലിയൊരു ശതമാനം ഇന്നത്തെ ഈ ഒരു പരീക്ഷ എഴുതി. ഇനിയും രണ്ട് ഘട്ടം കൂടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായത്, ഭയങ്കരമായിട്ട് പാടുള്ള ചോദ്യമല്ല, എന്നാൽ ഭയങ്കര എളുപ്പമുള്ള ചോദ്യമല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു ചോദ്യമാണ് പി എസ് സി ഇന്ന് പ്രൊവൈഡ് ചെയ്തത്. പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന നിരവധി ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്ന ഹിസ്റ്ററിയിൽ നിന്നൊക്കെ നല്ല രീതി പാടായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണുള്ള ചോദ്യങ്ങൾ ഒരുപാട് സമയം കവർന്നെടുക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഇത് എനിക്ക് കിട്ടിയ ചോദ്യപേപ്പറിൽ ആദ്യമേ തന്നെ കിടക്കുന്ന മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ആദ്യമേ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്തായാലും പരീക്ഷ പാടാണെന്ന് വിചാരിച്ച് മുമ്പോട്ട് എഴുതി ആകെ കുളമാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യമേ തന്നെ ഒരു കാര്യം നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ആദ്യമേ ചെയ്തു തുടങ്ങരുത്. ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം ഉത്തരം എഴുതി, അതിനുശേഷം ഒരു റൗണ്ട് 100 ചോദ്യം കവർ ചെയ്തതിന് ശേഷം പിന്നെയുള്ള സമയം കൊണ്ട് അറിയാവുന്ന നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യം എടുത്ത് ചെയ്തു പോവുകയാണെങ്കിൽ കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് കേട്ടവർക്ക് ഇന്നത്തെ ചോദ്യപേപ്പർ അങ്ങനെ എഴുതിയവർക്ക് അത് ഗുണമുണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരുപാട് നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ശരിയായ പദം ഏതെന്നൊക്കെയുള്ള മലയാളത്തിലെ ചോദ്യങ്ങൾ, അതുപോലെ തെറ്റില്ലാത്ത വാക്യം ഏത്, നന്ദി രേഖപ്പെടുത്തുക, നന്ദി പറയുന്നു, നന്ദി തരുന്നു, അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്ന മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ ജി കെ ഭാഗത്ത് നിന്നാണെങ്കിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഇപ്പം ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്, ജലവൈദ്യുതി, കാറ്റൂർജ്ജം, അങ്ങനത്തെയൊക്കെയുള്ള സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന കിട്ടുന്ന ചോദ്യങ്ങൾ. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, സാറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരൊറ്റ നോട്ടത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന നിരവധി നിരവധി ചോദ്യങ്ങൾ ഈ ചോദ്യപേപ്പറിലുണ്ടായിരുന്നു. ആദ്യം ഒരൊറ്റ റൗണ്ട് ഒന്ന് മൊത്തത്തിൽ അറിയാവുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഇപ്പം ഭൂരിഭാഗവും ഒരു ആവറേജ് 45-50 റേഞ്ചിൽ, അല്ലെങ്കിൽ 45 മുതൽ 55 മാർക്ക് വരെ മേടിച്ച് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോടും രണ്ടു മൂന്ന് പേര് മാർക്ക് പറഞ്ഞു. മാർക്ക് പറഞ്ഞവരും ഒരു 40 റേഞ്ചിന് 40-നും 50-നും ഇടയ്ക്കൊക്കെയാണ് മാർക്ക് പറഞ്ഞത്. ചിലർ മാത്രം 50-നും മുകളിൽ മാർക്ക് പറഞ്ഞു, കുറച്ച് സമയം കൊണ്ട് കുറച്ച് പേരെ പറഞ്ഞുള്ളൂ. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കും ഈ പ്രാവശ്യത്തെ കട്ട് ഓഫും ഈ ഒരു റേഞ്ചിൽ തന്നെ, കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫും, കഴിഞ്ഞ തവണത്തെ ഇതിനു മുമ്പ് നടന്ന കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റിൻ്റെ ഒക്കെ കട്ട് ഓഫ് വന്നപ്പോൾ 35 ആയിരുന്നു കട്ട് ഓഫ്. അത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയായിരുന്നു കമ്പാരിറ്റീവ്ലി, അതിനു മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനെ അപേക്ഷിച്ച്. അപ്പോൾ അതുപോലെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കട്ട് ഓഫ് കുറച്ചുകൂടി ഒന്ന് അതിനൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ വരും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ അതേ റേഞ്ചിലുള്ള കട്ട് ഓഫൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളത്. ഒരു 45-50 റേഞ്ചിലൊക്കെ നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവരുടെയും ഇതുപോലെ പ്രഡിക്ഷനുകളൊക്കെ ഇതിനു മുമ്പത്തെ കാലത്തും ഒക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്നും അങ്ങനെ ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു നിഗമനം മാത്രമാണ്. എന്തായാലും പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നതുമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു ചോദ്യപേപ്പറാണ് ഇന്ന് പി എസ് സി പ്രൊവൈഡ് ചെയ്ത്. അതുകൊണ്ട് അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങളും ഇവയുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. കാരണം ഇതുവരെ ഇപ്പോൾ പുതിയ രീതിയിലുള്ള പരീക്ഷാരീതി കൊണ്ടുവന്നതിന് ശേഷം നടത്തിയ എല്ലാ പരീക്ഷയിലും ആദ്യത്തെ പരീക്ഷ എങ്ങനെയാണോ ആ പരീക്ഷയുമായി പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സും അടുത്ത പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രവണത എല്ലാ എക്സാമുകളിലും കണ്ടിട്ടുണ്ട്. ഡിഗ്രി ലെവലാണെങ്കിലും 10th ലെവലാണെങ്കിലും 12th ലെവലാണെങ്കിലും. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സും പഠിച്ചിട്ടേ പോകാവുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യും. ഫുൾ കണക്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗവും ഉടൻ തന്നെ ഞാൻ പറഞ്ഞു തരും. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മാർഗ്ഗങ്ങൾ അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എന്തായാലും കട്ട് ഓഫ് അടക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ട് അതിൻ്റെ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പരീക്ഷ എഴുതിയ എല്ലാവർക്കും കട്ട് ഓഫ് അടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.